ഹലോ ഗൈസ്, പെറ്റ് ആൻഡ് പെറ്റ്സ്കറിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്, ആക്ച്വലി സംസാരിക്കാൻ പോകുന്നതല്ല, നിങ്ങൾക്ക് അങ്ങോട്ട് തരാനുള്ള ഉത്തരങ്ങളാണ്, നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ്. പഞ്ചാബിലെയും കേരളത്തിലെയും പെറ്റ്സിൻ്റെ പ്രൈസ് ഡിഫറൻസിന് ഒരു വീഡിയോ ഇട്ടായിരുന്നു, അപ്പോൾ അത് കാണാത്തവർ പോയി കാണാം. അപ്പം അതിൻ്റെ അടിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് പഞ്ചാബിൽ ഇത്രയും ചെറിയ പ്രൈസിൽ പപ്പീസിനൊക്കെ കിട്ടുന്നതെന്ന്. അപ്പോൾ അതിനുള്ള ഉത്തരമാണ്, പഞ്ചാബിൽ കൂടുതൽ കെനൽസ് ഉണ്ട്. കേരളത്തിലെ പോലെ അവിടെ എവിടെ ആയിട്ടല്ല, ഒരു സ്ഥലത്ത് തന്നെ ഒരു 5, 6, 7, 8 ഒരു ഏരിയ തന്നെ ഉണ്ടാവും. സോ അവിടെ നല്ലൊരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അവർക്കെന്തായാലും പ്രൈസ് കുറച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഏത് സ്ഥലത്താണോ കുറവുള്ളത് അവിടെ പോയി മേടിക്കും. അപ്പോൾ അവർ പ്രൈസ് കുറച്ച് 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 കൊണ്ടുവരും, കാരണം അവർക്കിത് വിറ്റ് പോകാൻ വേണ്ടിയിട്ട്. അതാണ് മെയിൻലി പഞ്ചാബിൽ പ്രൈസ് കുറയാൻ ഉള്ള കാരണം. അടുത്താരെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി കിട്ടും, നല്ല ക്വാളിറ്റി കിട്ടും, കിട്ടാനൊന്നുമില്ല, പക്ഷേങ്കിൽ ലോ ക്വാളിറ്റിയും കിട്ടാൻ ചാൻസ് ഉണ്ട്. KCI സർട്ടിഫിക്കറ്റ്സ് ഉള്ള പപ്പീസും കിട്ടും, ലോ ക്വാളിറ്റി കിട്ടും, മീഡിയം ക്വാളിറ്റി കിട്ടും, എല്ലാ ക്വാളിറ്റീസും കിട്ടും. അത് റേറ്റും അതുപോലെ കൂടുകയും കുറയുകയൊക്കെ ചെയ്യും. പിന്നെ അടുത്ത ഒരു കമൻ്റ് എന്താ വെച്ചാൽ, ആ നമ്പറിൽ വിളിച്ചിട്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഇട്ടായിരുന്നു അതിൻ്റെ, അപ്പോൾ ആ നമ്പറിൽ വിളിച്ചിട്ട് ആ പ്രൈസിന് കിട്ടുന്നില്ല. ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഓൾമോസ്റ്റ് 1.5 വർഷം 1 വർഷം അങ്ങനെ ആയി. ആ സമയത്തുള്ള പ്രൈസാണ് ഞാൻ ഇട്ടത്, പക്ഷേങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്ത ചിലപ്പോൾ ചെറിയ പ്രൈസിന് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് ടോക്കിനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യും, ഞാൻ ഒന്ന് നോക്കട്ടെ. അത് ചെറിയ പ്രൈസിന് കിട്ടുമെങ്കിൽ നിങ്ങളെ അറിയിക്കാം. പിന്നെ ചോദിച്ചിരിക്കുന്ന കമൻറ്റ് എന്ന് വെച്ചാൽ, ഈ പഞ്ചാബിൽ പോയിട്ട് എടുക്കുന്നതാണോ നല്ലത്, ഇല്ലെങ്കിൽ അവർക്ക് പൈസ അയച്ചു കൊടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യിക്കുന്നതാണോ നല്ലത്? ഞാൻ പറയും, നിങ്ങൾ പോയി എടുക്കുന്നതായിരിക്കും നല്ലത്. ആദ്യമായിട്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ ആരെയും പരിചയമില്ലെങ്കിൽ പോയി എടുക്കുന്നതാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ, ഈ ഇൻഡസ്ട്രിയിൽ കുറേ പറ്റിപ്പ് നടക്കുന്നുണ്ട്. ഒന്ന് ക്വാളിറ്റി വൈസ് ആണ്, ചിലപ്പോൾ നിങ്ങൾക്ക് വാട്സപ്പിൽ അയച്ചിരുന്ന ഫോട്ടോ വേറെ ആയിരിക്കും, ഇവിടെ എത്തുമ്പോൾ സാധനം വേറെ ആയിരിക്കും. അത് മാത്രമല്ല, വാട്സപ്പിലാണ് എനിക്കൊന്ന് കുറേ പറ്റിപ്പ് നടക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, എൻ്റെ ചെറിയ പൈസക്ക് ഡോഗ് ഉണ്ടെന്ന് പറയും, അപ്പോൾ 5000 രൂപ നിങ്ങൾ എനിക്ക് അയച്ചു തന്നാൽ നിങ്ങൾക്ക് നായ്ക്കുട്ടീനെ അയച്ചരാന്ന് പറയും, 5000 രൂപ നമ്മൾ അയച്ചു കൊടുക്കും, പിന്നെ അയാളുടെ വിവരം ഉണ്ടല്ലോ. ഇങ്ങനെയൊക്കെ കുറേ നടക്കുന്നുണ്ട്, സോ പെട്ടുപോയത്. അപ്പോൾ പോയി എടുക്കുക, അല്ല നമ്പർ വെച്ച് കോണ്ടാക്ട് ചെയ്യുക, അയാൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ചോദിക്കുക, എന്നിട്ട് പഞ്ചാബിൽ ആണെങ്കിൽ പഞ്ചാബിൽ എവിടെയാണെങ്കിൽ പോയി എടുക്കുക. അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ബ്രോ നിങ്ങൾക്ക് ഈ പെറ്റ്സിനെ പറ്റിയുള്ള കാര്യങ്ങളും ഈ ഡോഗ്സിൻ്റെ അവരുടെ നമ്പറൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്, ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് ഈ ഡോഗ്സിൻ്റെ മുകളിൽ ഭയങ്കര ക്രേസ് ആയതുകൊണ്ട് ഞാൻ കുറേ വാട്സപ്പ് ഗ്രൂപ്പിൽ ഞാൻ കയറി പറ്റിയിട്ടുണ്ട്. പഞ്ചാബിലെ, തമിഴ്നാട്ടിലെ, കേരളത്തിലെ, കണ്ണൂർ ജില്ലയിലെ, അപ്പോൾ ഇങ്ങനെ കുറേ ഞാൻ കയറി പറ്റിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഈ യൂട്യൂബ് ചാനലിലേക്കുള്ള എൻട്രി ഞാൻ ചെയ്തത്. വലിയ പച്ചയൊന്നും പിടിച്ചില്ലെങ്കിലും അത്യാവശ്യം ഓക്കെയാണ്. അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ എനിക്ക് നമ്പർ കിട്ടി. ഞാൻ ഫേസ്ബുക്കിൽ നിന്നും അവരുടെയൊക്കെ ലിങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് കയറി, ആള് ഫുള്ളാവുന്നതിന് മുന്നേ കയറി സ്ഥാനം പിടിച്ചോട്ട്, പിന്നെ അവരെന്നെ പുറത്താക്കിയത് കൊണ്ടും ഇപ്പോൾ അങ്ങനെ തന്നെ നിൽക്കുന്നു. പിന്നെ കുറേ ആൾക്കാർ വാട്സപ്പിലൊന്നും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ബ്രോ കെനൽ നടത്തുന്നുണ്ടോ, കെനലിലുള്ള പപ്പീസിന് എന്താ പ്രൈസ്? ഞാൻ കെനൽ നടത്തുന്നില്ല, കെനൽ നടത്താനൊരു പ്ലാൻ ഉണ്ട്, പക്ഷേങ്കിൽ എനിക്കിപ്പോൾ 19 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ കെനൽ എന്തായാലും നടത്തും, പിന്നെ പഠിച്ചൊക്കെ കഴിഞ്ഞ് പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം നടത്താൻ. അപ്പോൾ ഇപ്പോൾ തൽക്കാലം എൻ്റെ കയ്യിൽ കെനലൊന്നുമില്ല, എനിക്ക് എൻ്റെ പേരിൽ കെനലൊന്നുമില്ല. പക്ഷേ എനിക്ക് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പപ്പീനെ ആവശ്യമുണ്ടെങ്കിൽ, ഏത് പപ്പീനെ ആയിക്കോട്ടെ, എന്നിൽ കഴിയാവുന്ന വിധം എനിക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്യും. അടുത്ത ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ, പഞ്ചാബിൽ നിന്ന് അല്ലെങ്കിൽ പുറത്ത് സ്ഥലത്തു നിന്ന്, അതായത് നോർത്ത് നിന്നൊക്കെ ഡോഗിനെ എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാം? കാറിൽ പോയി എടുക്കുന്നവരുണ്ട്, കാറിൽ പോയി എടുക്കാൻ പ്രശ്നമൊന്നുമില്ല, പക്ഷേങ്കിൽ കുറച്ച് എക്സ്പെൻസ് അധികമായിരിക്കും. പിന്നെ പ്ലെയിനിൽ കൊണ്ടുവരാം, അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. പിന്നെ ട്രെയിനിൽ കൊണ്ടുവരാം,
എനിക്ക് തോന്നുന്നു ലോക്ക് ലോക്കലല്ല ട്രെയിനിൽ ഫസ്റ്റ് ക്ലാസ്സിൽ കൊണ്ടുവരാം. എനിക്കൊന്നും ഭൂരിഭാഗം പേർക്കും അതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ടിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കൂപ്പ കിട്ടും. ആ കൂപ്പേൻ്റെ അകത്ത് നിങ്ങൾക്ക് ഡോഗിനെ വെക്കാം. അതല്ല, നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ്സിന് കൊടുക്കാൻ പൈസ ഇല്ലെങ്കിൽ ട്രെയിനിൽ അധികം ആർക്കും അറിയില്ല, അറിയാത്തൊരു കാര്യമുണ്ട്, ട്രെയിനിലൊരു ഒരു ഒറ്റ ഒരു നായ്ക്കൂടുണ്ട്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള നായ്ക്കൂടൊക്കെയാണ്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു വലിയൊരു ഡോഗിനെ വെക്കാം, നല്ല സ്പേസ് ഉണ്ട്. പപ്പീസ് ആണെങ്കിൽ ഒരു മൂന്നാലഞ്ച് എണ്ണത്തിനെ വെക്കാമെന്ന് തോന്നുന്നു. അതിൻ്റെ അകത്ത് ഫുഡും വെള്ളവും വെക്കേണ്ട സൗകര്യങ്ങളുണ്ട്. പാത്രങ്ങളല്ല, അതിൻ്റെ ഈ ഫുഡും കാര്യങ്ങളൊക്കെ തെറിച്ചു പോകാണ്ടിരിക്കാൻ വേണ്ടി ലോക്ക് ചെയ്ത് വെക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ അറിവ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നിങ്ങൾക്ക് ഫുഡും വെള്ളമൊക്കെ വെച്ചതിന് ശേഷം നിങ്ങൾ കമ്പാർട്ട്മെൻറ്റ് പോയിരിക്കാം. പിന്നെ എപ്പോഴാന്ന് വെച്ചാൽ തിരിച്ചു വന്ന് ഫുഡോ വെള്ളമോ ഇല്ലെങ്കിൽ അത് വെച്ച് കൊടുക്കുക, അതിനെ പുറത്ത് കൊണ്ടുപോവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ, സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ, ഇതൊക്കെ അവിടെ കൊടുക്കുക. ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ലാക്ക്, പിന്നെ ബാക്കിയുള്ള ട്രാൻസ്പോർട്ട്സ് യൂസ് ചെയ്യാം നിങ്ങൾക്ക്, കാർ, പിന്നെ ബസ്. പിന്നെ നിങ്ങൾക്ക് പഞ്ചാബിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഒരു ഡോഗിനെ വാങ്ങിച്ചെടുക്കാം ചെറിയ പൈസക്ക്? പഞ്ചാബിൽ, അതായത് ഈ നോർത്തിൽ, ബാർഗെയിനിങ് ഒരു മസ്റ്റ് കാര്യമാണ്. നിങ്ങൾ എത്ര ബാർഗെയിൻ ചെയ്യുന്നു അത്രയും കുറച്ച് തരും. അല്ല, നിങ്ങൾ പോയപാട് അയാൾ പറയുന്ന പ്രൈസിന് ഡോഗിനെ വാങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് നഷ്ടം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ലപോലെ ബാർഗെയിൻ ചെയ്യുക. ബാർഗെയിൻ ചെയ്ത് ഒരു വിധത്തിൽ അയാൾ സമ്മതിക്കുന്നില്ലേ പറഞ്ഞ് എനിക്ക് വേണ്ട ചേട്ടാ, നിങ്ങളുടെ ഡോഗിനെ എനിക്ക് വേണ്ട, ഞാൻ അപ്പുറത്തെ കിണലിൽ പോയി മേടിച്ചോളാമെന്ന് പറഞ്ഞ് അയാൾ സമ്മതിക്കും, ഉറപ്പാണ്. പിന്നെ ഒരു അടിപൊളി ഒരു കമൻറ്റ് വന്നിരുന്നു, എനിക്ക് തോന്നുന്നു ഡാഷ് അക്കൗണ്ടിൻ്റെ വീഡിയോയിലാണോ എന്നൊരു സംശയം ആ തോന്നുന്നു. അപ്പോൾ അതിൽ വന്നൊരു കമൻ്റാണ്, കുറേ എന്തൊക്കെയോ പറഞ്ഞിട്ട് ലാസ്റ്റ് പറഞ്ഞു നിൻ്റെ സൗണ്ട് കൊള്ളൂല, നിൻ്റെ സൗണ്ട് തീരെ പോരാ, നിൻ്റെ സൗണ്ട് ശരിയില്ല എന്ന് പറഞ്ഞു. എൻ്റെ ചേച്ചി, അതൊക്കെ ആദ്യമായിരുന്നു എൻ്റെ കയ്യിലൊരു ഒരു മണ്ണാങ്കട്ടിയില്ലായിരുന്നു, ചെറിയൊരു ഫോണിലാണ് ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതെന്തോ ഭാഗ്യത്തിന് കിട്ടിപ്പോയി, ഇതൊരു ഇയർ ഫോണാണ്, ഇതിലാണ് ഇപ്പം ചെയ്യുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഒക്കെ കിട്ടുന്നുണ്ട്. ഇല്ല, എൻ്റെ സൗണ്ടിനെ പറ്റിയാണ് പറയുന്നെങ്കിൽ ഇത് ജന്മനാങ്ങനെ, ഇത് മാറ്റാൻ ഇനി പറ്റില്ല. പിന്നെ ഒരു കമൻറ്റ് വന്നതാണ്, ഞാൻ ഡാഷ് അക്കൗണ്ടിൻ്റെ വീഡിയോ തന്നെ അതെ ആ വീഡിയോൻ്റെ അടിയിൽ വന്ന കമൻറ്റാണ്, സ്പിറ്റ്സ് ആണ് ഡാഷ് അക്കൗണ്ടിനേക്കാളും അടിപൊളി, ഡാഷ് അക്കൗണ്ട് ഒരു ടോയ് ബ്രീഡാണെന്നാണ് കമൻറ്റ് വന്നത്. ശരിക്കും പറഞ്ഞാൽ ഡാഷ് അക്കൗണ്ട് ഒരു ടോയ് ബ്രീഡല്ല, ഹൗണ്ടാണ്, വേട്ടപ്പട്ടിയാണ്, അതുകൊണ്ട് അതൊരു ടോയ് ബ്രീഡല്ല. അത് ആദ്യം എനിക്കൊന്നും ഒരു ടോയ് ബ്രീഡായിരുന്നു, പിന്നെ ചേഞ്ച് ആയതാണെന്ന് തോന്നുന്നു. ഇപ്പം അത് ഹൗണ്ട് ആയതുകൊണ്ട് തന്നെ അത് ടോയ് ബ്രീഡല്ല, തെറ്റിദ്ധരിക്കാൻ പാടില്ല. സ്പിറ്റ്സ് ഒരു ടോയ് ബ്രീഡാണ്, അതെ സ്പിറ്റ്സ്, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ സ്പിറ്റ്സ് ഒരു ടോയ് ബ്രീഡാണ്. പിന്നെ അടുത്ത യൂഷ്വലായിട്ട് കോമൺ ആയിട്ട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾ ഈ പെറ്റ്സിൻ്റെ ഡോഗ്സിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ വിവരങ്ങളൊക്കെ എവിടെ നിന്നാണ് എടുക്കുന്നത്? അത് നിങ്ങൾ വളർത്തുന്നുണ്ടോ? വളർത്തിയിട്ടുള്ള എക്സ്പീരിയൻസ് ആണോ, അല്ലെങ്കിൽ വേറെ എവിടെ നിന്ന് കിട്ടുന്നതാണോ? ആ ഡാഷ് അക്കൗണ്ടിൻ്റെയും പഗ്ഗിൻ്റെയും വീഡിയോ ഞാൻ വളർത്തുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് എടുത്താണ്. ബാക്കിയൊക്കെ ഞാൻ ഇൻ്റർനെറ്റിൽ നിന്നും പിന്നെ യൂട്യൂബിൽ നിന്ന് എടുക്കുന്നുണ്ട്, പിന്നെ ബ്രീഡേഴ്സിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട്, അതിനെ വളർത്തിയ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരെടുക്കുന്നൊക്കെ എടുക്കുന്നതാണ് ഞാൻ ഈ ഡീറ്റെയിൽസ്. എനിക്ക് ഇത്രയേ നിങ്ങളോട് ഇതിൻ്റെ അകത്ത് ഈ വീഡിയോയിൽ പറയാനുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പെറ്റ്സിൻ്റെയോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെങ്കിൽ എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. കോൾ ചെയ്തിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി, വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ എന്തായാലും ഞാൻ റിപ്ലൈ ചെയ്യും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. പെറ്റ്സിനെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കിട്ടും. ഓക്കെ.